ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ട്ണറിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ വെജിറ്റബിൾ കേട്ടോ അതായത് മീൻ വറുത്ത് പരട്ടിയത് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് ഞാൻ ആവോലിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് വരഞ്ഞു കൊടുക്കണം മസാലയൊക്കെ നന്നായി പിടിക്കണ്ടേ അപ്പോൾ വരഞ്ഞു കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് വരഞ്ഞിട്ട് എന്ത് മസാലയാണ് ചേർക്കുന്നത് പറയും അപ്പം ഞാനൊരു പ്ലേറ്റ് എടുത്തു ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഒന്നോ അല്ലെങ്കിൽ ഒന്നര സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ പോവാണേ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിന് ഉപ്പ് വലിയ മീനല്ലേ അപ്പോൾ കുറച്ച് ഉപ്പ് ഉപ്പ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇടാം കേട്ടോ അതിന് പ്രത്യേക അളവൊന്നുമില്ല അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ നീരും കൂടി വേണം അതായത് ഒരു നാരങ്ങയുടെ പകുതി അല്ലോ അതിൻ്റെ നീരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മീനിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാൻ പോവാണേ ഇതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കണം കേട്ടോ ഉപ്പൊക്കെ ഒന്ന് പാകത്തിനാണെന്ന് നോക്കിക്കോളോ പരത്തി മീനിൻ്റെ എല്ലാ അവസ്ഥയ്ക്കും ആക്കി വയ്ക്കാം നന്നായി പരത്തി വയ്ക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്ക് എത്തണം ഇതിനി ഏകദേശം നല്ല രീതിയിൽ പരത്തിയിട്ടുണ്ട് ഇതിനി ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി നമുക്ക് വറക്കാനുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു 3 സ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തു ഇനി ഇതിൽ കുറച്ച് വിനാഗിരി ഒഴിക്കണം കുറച്ച് കുരുമുളക് പൊടി വേണം അപ്പോൾ ആദ്യം നമുക്ക് കുരുമുളക് പൊടി എടുക്കാം ഇതിൽ ഞാൻ 1 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വിനാഗിരിയും ചേർത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് ഉപ്പ് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മീനിൽ പരത്തി വയ്ക്കണം മീനെ നമ്മൾ 10 മിനിറ്റ് വെച്ചിട്ടുണ്ടല്ലോ ആ 10 മിനിറ്റ് പിടിച്ച ശേഷം എടുത്ത ശേഷമാണ് നമ്മൾ ഈ മസാല പരത്തി വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഈ മസാല തയ്യാറാക്കി വയ്ക്കുക അപ്പോൾ നമ്മുടെ 2-ാമത്തെ മസാലയും റെഡി ആയിട്ടുണ്ട് ഈ മസാല പരത്തിയിട്ട് ഒരു 1/2 മണിക്കൂർ മുന്നിൽ വയ്ക്കണം അപ്പോൾ നമുക്ക് മസാല പരത്താം അപ്പോൾ നമ്മുടെ മീനിലേക്ക് ഞാൻ മസാലയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ആകെ പരത്തിയുണ്ട് ഇനി ഇതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ വെക്കണം മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വെക്കണം എന്നിട്ട് ശേഷം നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ 1/2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് മറ്റൊരു മിക്സും കൂടി തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതായത് എന്താണെന്ന് പറയാം ഇതിലേക്ക് 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 പിടി തേങ്ങ ചെരുക്കിയത് ഇടാൻ പോവാണേ ഇനി ഇത് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കണം 2 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ 1 സ്പൂൺ പെരുംജീരകം ചേർക്കണം കേട്ടോ പെരുംജീരകത്തിന് പൊടിയോ അല്ലെങ്കിൽ പെരുംജീരകമോ ചേർത്താൽ മതി 1 സ്പൂൺ പെരുംജീരകം ഇനി ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ചതച്ചെടുക്കണം അവിയലിലേക്കൊക്കെ ചതച്ചെടുക്കില്ലേ നമ്മൾ അതേപോലെ ചതച്ചെടുക്കണം അപ്പോൾ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ 3-ാമത്തെ മസാലക്കൂട്ടും റെഡി ആയിട്ടുണ്ട് ഇനി മീൻ എടുത്ത് പൊരിച്ച ശേഷം പിന്നെ അത് കാണാം നമ്മൾ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഓയിലൊഴിക്കുന്നുണ്ട് നല്ല കാറ്റുണ്ട് ഓയിൽ ചൂടായി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഓയിലിട്ട് കൊടുക്കാം നന്നായി ഫ്രൈ ആയിട്ട് വരണം ഒരു പക്ഷേ ഒരിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം നമുക്കിത് മറച്ചിടാം കേട്ടോ സൂക്ഷിച്ചേണേ നമുക്ക് മീനിലേക്കുള്ള മസാലയും കൂടി തയ്യാറാക്കാം കേട്ടോ ഞാൻ മീൻ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അരപ്പില്ലേ നാളികേരത്തിൻ്റെ അതും കൂടി ഇട്ട് കൊടുക്കാണേ നാളികേരത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഇളക്കി ചെറുതായി ഒന്ന് മൂത്ത് തരണം കേട്ടോ അത് കുറച്ച് എണ്ണ കമ്മിയാണെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് എണ്ണയുടെ കുറവുണ്ട് കുറച്ചും കൂടി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം നാളികേരം ഒന്ന് മൂത്ത് തരണം കേട്ടോ ഇത് വേണം നമുക്ക് മീനൊക്കെ ഇതിട്ട് കൊടുക്കാനായിട്ട്
ഫുൾ തന്നെ ഫ്രൈ ചെയ്യണം ഫുൾ നോക്കട്ടെ നമ്മുടെ മസാല നന്നായി മൊരിഞ്ഞു വരുന്നുട്ടാ ഇതിലേക്ക് ഇനിയും മുളക് ആവശ്യമുള്ളവർക്ക് മുളക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ മാത്രമല്ല ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ നമ്മുടെ മസാലയിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ മസാല നന്നായി വഴങ്ങുന്നുണ്ട് നന്നായി മൂക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊരിച്ച് ചെയ്യുന്ന മീൻ ഇട്ട് കൊടുക്കാം കൂടുതൽ കറിവേപ്പില വരുന്നവർക്ക് ഇതാട്ടോ അപ്പം മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാം അപ്പം മീൻ വറുത്ത് പെരട്ടിയത് റെഡി ഇരുന്നിട്ട് അത് നമുക്കിത് വാഴയിലേക്ക് മാറ്റാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ കറുത്ത് പരത്തിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ